മീറ്റ് മൈ കാസ്റ്റ്. പൂമരം എന്ന സിനിമയിലെ ഞാനും എൻ്റെ ആളും എന്ന പാട്ടിലൂടെയാണ് ഫൈസൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് ഫൈസൽ എത്തിച്ചേർന്നത്? ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ, അവിടെ സീനിയേഴ്സൊക്കെ പാടി തരുന്ന ഒരു പാട്ടാണ് ഞാനും ഞാനും എൻ്റെ ആളും എന്നുള്ള പാട്ട്. അപ്പോൾ അതിൻ്റെ ലിറിക്സ് മാത്രം ഇപ്പോൾ കേൾക്കുന്നുള്ളൂ. അപ്പോൾ എനിക്കത്, ഞാൻ ആ ടൈമിൽ കമ്പോസിങ് പരിപാടിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ലിറിക്സ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത്, അങ്ങനെ പിന്നെ ഞാൻ ചുമ്മാ ഒരു മ്യൂസിക് ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതങ്ങനെ സിനിമയിലേക്കൊന്നും കൊടുക്കണമെന്നുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ യാദൃശികമായിട്ടാണ് എബ്രി ഷൈനായിട്ട്, ചില പൂമരത്തിൻ്റെ ഡയറക്ടർ ഷൈൻ സാറിനെ കണ്ടപ്പോൾ അങ്ങനെ യാദൃശികമായിട്ട് ചുമ്മാ പാടി കേൾപ്പിച്ചതാണ്. അങ്ങനെ പിന്നെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്ന പാട്ട്. ഒരിക്കലും ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, ഒരു സിനിമയിലേക്ക് പറ്റിയ പാട്ടാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അല്ലാതെ തന്നെ ആ ചുമ്മാ നമ്മള് ഫ്രണ്ട്സൊക്കെ ഇരിക്കുമ്പോ ജാം ചെയ്യുമ്പോ ഇരുന്ന് പാടുന്ന ഒരു പാട്ട് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ പാട്ടല്ലേ. അപ്പൊ സിനിമയിലേക്ക് പറ്റിയ ഒരു പാട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ട്യൂൺസ് ഒക്കെ കമ്പോസ് ചെയ്തോണ്ടിരുന്നു. പക്ഷെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടത് ഈ പാട്ടാ, അങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുന്നത്. എങ്ങനെ സംഗീതം അപ്പൊ പണ്ട് പഠിച്ചിരുന്നു? ശരിക്കും പണ്ട് മുതലേ സിംഗറാണ്. ഓക്കേ. പിന്നെ ഞാൻ ഒരു പ്ലസ് ടു കഴിഞ്ഞ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴാണ് പിന്നെ ഒരു കമ്പോസിങ് ഒരു പാട്ട് പ്രൊഡക്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹം. പിന്നീട് അങ്ങനെ പാടൽ കുറവാണ്, പുറത്ത് കൂടുതലും കമ്പോസിങ് പരിപാടികളാണ് കൂടുതലും ചെയ്യാറ്. പണ്ട് മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ മ്യൂസിക് ഡയറക്ഷനും നമ്മളുടെ രീതിയിൽ ചെറിയ രീതിയിൽ പാട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നത്. പിന്നെ ഈ പാട്ട് ഞാൻ തന്നെ പാടിയത്. അതെ. അപ്പൊ ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് കേൾക്കാം. ഞാനും ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. നാൽപ്പത് പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. അടിപൊളിയായിട്ടുണ്ട്. അപ്പോ ഈ സംഗീതം എന്നുള്ളത് കുഞ്ഞിലെ മുതലേ കൊണ്ട് നടന്നതാണോ അതോ ചെറുപ്പത്തിലെ മുതലേ? ചെറുപ്പത്തിലെ മുതലേ. 3 ക്ലാസ് മുതലേ ഞാൻ പാട്ട് പഠിക്കുന്നു, കലോത്സവങ്ങളിലൊക്കെ പാടാറുണ്ട് ചെറുപ്പത്തിലെ മുതലേ. അങ്ങനെ അഭ്യസിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോ ഈ ഒരു മ്യൂസിക് ഫീൽഡ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്തുമെന്ന് പണ്ടേ വിചാരിച്ചിരുന്നു? സിനിമ ഇൻഡസ്ട്രിയിലേക്കാണ് സത്യം പറഞ്ഞാൽ എത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ചെറിയ ഇപ്പോ പെട്ടെന്ന് എത്തുന്നു വിചാരിച്ചില്ല. പക്ഷെ എൻ്റെ ഒരു മ്യൂസിക് ജേർണി എന്ന് പറഞ്ഞാൽ ഫിലിം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്വന്തമായിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യാതെ സിനിമയിലായാലും അല്ലാതെ സ്വന്തം ഓൺ കോമ്പോസിഷൻസ് നമ്മുടെ സ്വന്തം വീഡിയോസ് ആണെങ്കിലും എനിക്ക് സിനിമ ഒരു ഭയങ്കര ഒരു സിനിമ ഭയങ്കര ഒരു ഇൻഡസ്ട്രിയാണ്. എന്നാൽ പോലും എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളുടെ രീതിയിൽ സാധനങ്ങൾ ചെയ്യാതെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. പിന്നെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണമെന്ന് സിനിമയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ഇത്രയും പെട്ടെന്ന് നടക്കുന്ന പ്രതീക്ഷയില്ല. നമ്മളുടെയൊക്കെ ഒരു വിചാരം ഒരു 30-35-40 റേഞ്ചിലുള്ളവരൊക്കെ ആ ടൈമിലുള്ള ഒരു വലിയൊരു ആളാകുമ്പോഴാണ് ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ ആവാൻ പറ്റുള്ളൂ എന്നാണ് അങ്ങനെ കണ്ടേക്കണേ. അപ്പം നമ്മൾ പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പെട്ടെന്ന് ഇത്ര ചെറിയ പ്രായത്തില് സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ആവുന്നു. വലിയ ഭാഗ്യമാണ്. പിന്നെ ഇപ്പോൾ ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയിട്ടല്ലേ, എങ്ങനെയാണ് ആ ബാൻഡിന്റെ ആ ഒരു ഉത്ഭവത്തിലേക്ക് വന്നത്? പണ്ട് മുതലേ എനിക്ക് ബാൻഡ് ഉണ്ടായിരുന്നു, കവാലി സൂഫി ബാൻഡായിരുന്നു. ഞാൻ കൂടുതലും ആ മ്യൂസിക്കിലായിരുന്നു കൂടുതൽ. ഒരു ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതും അതിനെക്കുറിച്ച് കൂടുതലും പാടിയിരുന്നതൊക്കെ ഒരു കവാലി ജോണറായിരുന്നു കൂടുതലും. അപ്പം എനിക്ക് കവാലി മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു ഓൾറെഡി. പിന്നെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ എല്ലാവർക്കും ഒരു മിക്സ്ഡ് ടൈപ്പ് മ്യൂസിക് ആണ്. അല്ലാതെ നമ്മൾ പ്ലേ ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഷോസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരു കവാലി ബാൻഡ് എന്നൊരു സ്വപ്നമാണ്. അപ്പോൾ സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഫൈസൽ റാസി ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ലൈനപ്പിൽ ഒരു ബാൻഡ് വെച്ചു. അതിപ്പോൾ കുഴപ്പമില്ലാണ്ട് നല്ല അത്യാവശ്യം ഷോസൊക്കെ ആയിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കവാലി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ആ ഒരു ടൈപ്പ് ഓഫ് അത് സൂഫി ഒരു സൂഫി ജോണറാണ്. അതൊരു
ഗസലിന്റെയൊക്കെ ഒരു വേറൊരു ക്ലാസിക്കൽ. അത് പഠിച്ചിട്ടുണ്ടോ അതോ? അങ്ങനെ ഹിന്ദുസ്ഥാനി ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത് കൂടുതലത് ഇഷ്ടം കൊണ്ടാ, അങ്ങനെയുള്ളൊരു ഇഷ്ടം. നമുക്ക് ഓരോ ജോണർ ഉണ്ടാവല്ലോ, ചിലർ ഭയങ്കര, ചിലർ വെസ്റ്റേൺ പാടും, അല്ലെങ്കിൽ ചിലർ ക്ലാസിക്കൽ കർണാട്ടിക് പാടും. എനിക്കെല്ലാം ഇഷ്ടമാണ്, ഞാൻ എല്ലാം കേൾക്കുന്ന ഒരാളാണ്, എല്ലാ ജോണേഴ്സിനും റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. കൂടുതൽ കേൾക്കാറുള്ളത് അത് ഒരിടക്കൊക്കെ കേൾക്കാറുള്ളത് അതായിരുന്നു. കാരണം നമ്മൾ ഫിലിമിലേക്ക് വരുന്നു എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് മ്യൂസിക് ചെയ്യണം, കുറച്ച് ലൈവ് ചെയ്യണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ കൂടുതൽ അതിനോട് ഒരു ഇഷ്ടം, നമ്മൾ പാടുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം കംഫർട്ടബിൾ അതായിരുന്നു ഒരു ടൈം വരെ. പക്ഷെ ഇപ്പോൾ നമ്മളൊരു മ്യൂസിക് ഡയറക്ടർ എല്ലാവരും അറിയുന്ന ഒരാളായി. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയിട്ട് കയറില്ല. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ചെയ്യാന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് പൂമരൊക്കെ ഒരിക്കലും വേറെ ഒരു സാധാരണ ജോണറാണ്. അപ്പോൾ അത് കേട്ടിട്ട് ആൾക്കാർ അത് കേൾക്കാൻ വരുമ്പോൾ നമ്മളൊരിക്കലും ഒരു സൂഫി പാടിയിട്ട് കയറില്ല. അപ്പോൾ ഇപ്പോൾ ഞാനൊരു ഒരു ഈ മസാല ടൈപ്പുള്ള എല്ലാ ടൈപ്പിലുള്ള സോങ്സും പണ്ടും പാടും, കൂടുതലും അതായിരുന്നു. ഇപ്പോൾ ഞാനെല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മ്യൂസിക് കമ്പോസിംഗ് ഫിലിമിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതോ? ഉണ്ട്, നല്ല പടങ്ങൾ വരുമ്പോൾ ചെയ്യണമെന്നുണ്ട്. ഞാൻ പൂമരത്തിന് ശേഷം രണ്ട് പ്രൊജക്റ്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പൂമരത്തിൻ്റെ ഡയറക്ടറിൻ്റെ തന്നെ ഒരു പടമുണ്ട്, പിന്നെ ഒരു ടോവിനോടെ ഒരു പുതിയൊരു പടം, അത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ രണ്ട് പടങ്ങൾ ഇപ്പോൾ അതിൻ്റെ വർക്ക് പതുക്കെ നടക്കുന്നുണ്ട്. എന്താണ് പഠിച്ചതൊക്കെ? എന്താണ്, ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്തു, പിന്നെ മഹാരാഷ്ട്രയിൽ ഡിഗ്രി ചെയ്തു ബി എ മ്യൂസിക്. ആ സമയത്താണ്, ആ ടൈമിലാണ് പൂമരത്തിലേക്ക് വരുന്നത്. അതല്ല, അത് കഴിഞ്ഞിട്ടാണ്, ആ ടൈമിലാണ് പാട്ട് കിട്ടിയത്. അവിടെ കർണാടക ചെയ്തത് മ്യൂസിക്, പിന്നെ അതിനുശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നെ അങ്ങനെ പഠിക്കാനൊന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ബാൻഡൊക്കെ? നല്ല രീതിയിൽ തന്നെയാണ് ബാൻഡ്, നല്ല രീതിയിൽ പോകുന്നു. ഫിലിംസിൽ റെക്കോർഡിങ്സിനേക്കാളും കൂടുതൽ ഇഷ്ടം ലൈവ് പാടാൻ തന്നെയാണ്. കൂടുതൽ എളുപ്പം ഏതാണ്? എളുപ്പം റെക്കോർഡിങ്സ് ആയിരിക്കും, കുറച്ചും കൂടി എളുപ്പം. ലൈവ് കുറച്ചുകൂടി റിസ്ക് അല്ലേ നമുക്ക്. റെക്കോർഡിംഗ് നമുക്ക് ഒരു സ്റ്റുഡിയോയിൽ നിന്ന് സമയം എടുത്ത് നമുക്ക് പോളിഷ് ചെയ്തെടുക്കാലോ. ലൈവ് അറ്റ് എ ടൈം തന്നെ പാടി ആൾക്കാരെ ഇറക്കണം, അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്. പക്ഷെ എനിക്ക് അതിൽ അത് കൂടുതൽ ആൾക്കാർക്ക് ലൈവ് തന്നെ കൂടുതൽ ഇഷ്ടം. കാരണം അത് നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കുമല്ലോ, നമുക്ക് ഓഡിയൻസ് റെസ്പോൺസ് സ്പോട്ടിൽ കിട്ടുമല്ലോ. മറ്റേതൊക്കെ വേറൊരു ടൈപ്പ് അല്ലേ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വേറൊരു ആളുടെ കമ്പോസിംഗിൽ ഇതുവരെ പാടിയിട്ടില്ല, അത് ഞാൻ കമ്പോസർ ആയതുകൊണ്ട് വിളിക്കാത്തതാണെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കുറവാണ്. ഞാൻ എൻ്റെ സോങ്സ് തന്നെയാണ് റെക്കോർഡിങ് ചെയ്യാറ്. അപ്പം അതുകൊണ്ട് എനിക്കത് എൻ്റെ ഒരു കുഞ്ഞായിട്ട് തോന്നുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഒന്നും അതിൽ തോന്നാറില്ല. അത് നമ്മളെ ഞാൻ ചെയ്യുന്നൊരു വർക്കാണല്ലോ, വേറൊരു മ്യൂസിക് ഡയറക്ടർ വിളിച്ച് നമ്മൾ പാടിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയില്ല. അതിപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ടാണോ അത് വിളിക്കാത്തത് അറിയില്ല. അതിൻ്റെ എനിക്ക് ലൈവ് തന്നെ കൂടുതൽ ഇഷ്ടം. ഓക്കെ, അപ്പം ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെ വായിക്കാറുണ്ട്? ഞാൻ വലിയ രീതിയിലൊന്നും അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് പുറത്ത് ഞാൻ പറയാറില്ല. ഞാൻ ചെറുപ്പം മുതൽ ഡ്രംസ് വായിക്കുമായിരുന്നു, ഇപ്പോൾ ചെറിയ രീതിയിൽ ഗിറ്റാർ, എല്ലാം ചെറിയ രീതിയിൽ. വലിയൊരു ഗിറ്റാറിസ്റ്റ് അല്ല ഞാൻ, എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യും. ഓക്കെ, അപ്പം ഈ ബാൻഡിന് വേണ്ടിയിട്ട് ഞാൻ ലൈവ് അങ്ങനെ ഒരു ആവശ്യമുള്ളപ്പോൾ ഞാൻ വായിക്കും ഗിറ്റാർ. ഓൾറെഡി നമുക്ക് ഗിറ്റാറിസ്റ്റുകൾ ഉണ്ട്, അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ വായിക്കാറില്ല. അപ്പോൾ ഏതില്ല ഏത് ഇതിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന? പാട്ടിൽ തന്നെയാണോ? അപ്പോൾ ലൈവ് പെർഫോമൻസ് വരുമ്പോൾ പാട്ടിൽ തന്നെയാണ്? പാട്ട് തന്നെ മെയിൻ. ഗിറ്റാർസ് ഞാൻ അങ്ങനെ പൂമരമൊക്കെ ആണെങ്കിൽ ഞാൻ ഗിറ്റാർ വായിച്ച് പാടും, അതിന് ഞാൻ തന്നെ ഗിറ്റാർ വായിച്ചത്. അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ അൺപ്ലഗ്ഡ് സീരീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഗിറ്റാർ വായിക്കും. അതല്ലാണ്ട് ഞാൻ അതിൻ്റെ പരിധി വിട്ടിട്ട് വായിക്കാറില്ല. കാരണം നമുക്കത് ഗിറ്റാറൊക്കെ എന്താണെന്ന് അറിയണതുകൊണ്ട് എനിക്ക് പേടിയാ വായിക്കാം. കാരണം നമുക്ക് അത്രയും വലിയൊരു ഗിറ്റാറിസ്റ്റ് ഒന്നുമില്ല. എനിക്ക് വേണ്ട കാര്യങ്ങൾ അറിയാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് കമ്പോസിങ്ങിനൊക്കെ ആവശ്യത്തിനുള്ളൊരു അത്രേ അറിയുള്ളൂ. അതല്ലാണ്ട് ഒരു വലിയ ഗിറ്റാറിസ്റ്റ് ഒന്നുമില്ല. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി നല്ല സപ്പോർട്ടാണ്. കാരണം ഈ ഞാൻ മഹാരാഷ്ട്രയിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ചില നമ്മൾ ഈ മ്യൂസിക്കിന് വേണ്ടി നടന്നിട്ട് നമുക്ക് റോൾ ഔട്ട് ചെയ്യും, റോൾ ഔട്ട് ആയി. അതുപോലെ തന്നെ ഇതെല്ലാം എൻ്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത്. അപ്പോൾ എല്ലാവർക്കും ഈ മ്യൂസിക് ഫീൽഡിൽ തന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഒരു പരിധി വിട്ടിട്ടൊന്നും താല്പര്യം ഉണ്ടാവില്ല ഫാമിലിക്കൊന്നും. കാരണം നമുക്കൊരു കറക്റ്റായിട്ട് ഒരു ജോബ് കിട്ടിയിട്ട് സൈഡായിട്ട് മ്യൂസിക് എന്നുള്ളതാണ് എല്ലാവരും പറയുക. അതിപ്പോൾ നമ്മൾ വലുതായാലും നമ്മുടെ മക്കളുടെ അടുത്ത് അങ്ങനെ പറയുള്ളൂ. പക്ഷേ
ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പോയി ചേർന്നു, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ജോബ് വന്നപ്പോൾ ഞാൻ അതിന് പോയില്ല, ഞാൻ വീണ്ടും മഹാരാഷ്ട്രയിൽ പഠിക്കണം എന്നുള്ള രീതിയിൽ അവിടെ വന്നു. അത് അതിനുശേഷം ഞാൻ കുറച്ച് ആൽബം പരിപാടികളൊക്കെ ചെയ്തു. അതിൻ്റെ കൂടുതൽ ഈ അറ്റൻഡൻസ് കുറവായതുകൊണ്ട് ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് എനിക്ക് റോൾ ഔട്ടായി. ആ ടൈമിൽ പോലും എന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഇനി ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. ഞാൻ പറഞ്ഞു ഞാൻ മ്യൂസിക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതല്ലാത്ത രീതിയിലുള്ളത് എനിക്കറിയില്ല. എനിക്ക് മ്യൂസിക് ആസ് എ മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ആ മ്യൂസിക് എന്നുള്ള രീതിയിൽ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ അത് അവർ വിശ്വസിച്ചിട്ട് അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും മുന്നോട്ട് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട്. അത് നല്ല സപ്പോർട്ടായിരുന്നു. വേറെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കറിയില്ല എന്താവുന്നുള്ളത്. ഇപ്പം മ്യൂസിക് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുന്ന സ്ഥിതിക്ക് അപ്പം അതൊരു ഡിഫറെൻ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഡിഫറെന്റ് ആയിട്ടെന്ന് വെച്ചാൽ സിനിമയിൽ മാത്രം അങ്ങനെയല്ല, ഏത് രീതിയിലാണെങ്കിലും. ഇപ്പം എന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൈസലിൻ്റെ സ്വന്തമായിട്ടൊരു കമ്പോസിഷൻ, അത് ഒരു ഡിഫറെൻറ്റ് രീതിയിൽ എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കില്ലേ? ഒരു വെറൈറ്റി ആരും എവിടെയും കൊണ്ടുവരാൻ ചിന്തിക്കുന്നത് പോലെ കമ്പോസ് ചെയ്യാൻ ആഗ്രഹം ഏതൊരു രീതിയിലും, അത് ഏത് രീതിയിലായാലും നല്ലതാണ്. അതിപ്പോൾ സിനിമയായാലും അല്ലാതെ എൻ്റെ ഓൺ പ്രൊഡക്ഷൻ ആയാലും താല്പര്യം, രണ്ടിലും താല്പര്യമുണ്ട്. സിനിമയാണ് നല്ല സിനിമകൾ വരുമ്പോൾ നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. അതല്ലാണ്ടുള്ള പ്രൊഡക്ഷൻസ് കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ സിനിമയിൽ വർക്കൗട്ടാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ സ്വന്തമായിട്ട് രീതിയിൽ എൻ്റെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യണമെന്നും അതും താല്പര്യമുണ്ട്. രണ്ടും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായിട്ടൊരു ബാൻഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്തെങ്കിലും അതിൻ്റെ പുറകിൽ ഒരുപാട് സ്ട്രഗിൾസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ആ സ്ട്രഗിളൊക്കെ മാറി ആ ഒരു ഫിനിഷിങ് ലൈക്ക് എത്തി എന്നൊരു തോന്നലുണ്ടായ ഒരു ടൈം ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു ആ സമയത്ത് ഒരു ഫീല്? സന്തോഷമായിരുന്നു എങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് അത് എല്ലാവരും വലിയ ആർട്ടിസ്റ്റുകളായിട്ടും കാര്യമില്ലല്ലോ. നമ്മളൊരു ഓൺ സ്റ്റേജ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ മൈൻഡായിട്ട് നിൽക്കട്ടെ. അപ്പം അതിലേക്ക് അതിൻ്റെ പ്രാക്ടീസ് സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, പല ടൈമിലും പലർക്കും തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എല്ലാവരും പക്കെ കട്ടയ്ക്ക് നിന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു നല്ലൊരു ലൈവിലും അത് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ലൈവിൽ അത് നെഗറ്റീവായിട്ട് വരും. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് തന്നെ അത് ആൾക്കാർക്ക് കിട്ടും. നല്ല ടൈറ്റ് ആയിരിക്കും ബാൻഡ്. ഇപ്പോൾ നല്ല രീതിയിൽ റെസ്പോൺസൊക്കെ കോളേജസിലൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്, നല്ല ടൈറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു ഫലം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ബാൻഡ്സ് തന്നെ ഇപ്പൊ ഒരുപാട് ബാൻഡ്സ് ഉണ്ട്, അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ? കോമ്പറ്റീഷൻ ഒബ്വിയസ്ലി ഉണ്ടാവും. പ്രത്യേകിച്ച് കോളേജ് ഷോസ് ഒക്കെ എന്ന് പറയുമ്പോ ഒരു കോളേജിൽ ഒരു ഫെസ്റ്റ് വരുമ്പോഴേക്കും എല്ലാവരും അവിടെ വന്നിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമുക്ക് വിധിച്ച സ്റ്റേജുകൾ നമുക്ക് കിട്ടുമായിരിക്കും. ഞാൻ അങ്ങനെ തള്ളിക്കേറി അങ്ങനെ പോകാറില്ല. അത് നമ്മള് നല്ല എൻ്റെ വർക്ക് കണ്ടിട്ടാണ് എന്നെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പം എൻ്റെ വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇവൻ കൊള്ളാമെന്ന് വിചാരിക്കുന്നവർ, അപ്പം ഞാൻ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നല്ല വർക്ക് ചെയ്ത് എൻ്റെ ഒരുപാട് നല്ല വർക്കുകൾ വരുമ്പോൾ നാളെന്നെ മതി എന്നുള്ള ഫിക്സ് ചെയ്യും. അപ്പം ഞാൻ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടിയിലാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഷോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫൈസലിൻ്റെ ഖവാലി അല്ലെങ്കിൽ ഒരു സൂഫി മ്യൂസിക്? സൂഫി ഞാനല്ല, എല്ലാ ഇൻ്റർവ്യൂസിനും പാടുന്നതാണ്. അത് തന്നെ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറാണ് എ ആർ റഹ്മാൻ. കുറെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോ ആളുടെ പാട്ട് കേട്ടിട്ടാണ് സൂഫി, ആളുടെ കുറച്ച് സൂഫി സോങ്സ് അത് കേട്ടിട്ടാണ് ഞാൻ, എനിക്ക് ആ പാട്ടുകൾ കേട്ടിട്ടാണ് പിന്നെ ഇത് സൂഫി സോങ്സ് ആണെന്ന് മനസ്സിലാക്കിയത്. പിന്നീടാണ് ശരിക്കുള്ള സൂഫി സോങ്സ് കുറെ കേൾക്കണം. അപ്പൊ അങ്ങനെയാണ് ശരിക്കും സൂഫി സോങ് എന്താന്ന് അറിഞ്ഞത് റഹ്മാൻ സാറിന് കുറച്ച് പാട്ടിലായിട്ടാണ്. ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. താങ്ക് യു സോ മച്ച്. മീറ്റ് മൈ കാസ്റ്റ്.